ഞാൻ ജിജി മാറിയോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, വൈദികർ പ്രതികളാണോ എന്ന് ചോദിച്ച്. അതിന് ഒരുപാട് കമന്റ്സും ഫോണിൽ വിളിച്ച് ഒരുപാട് പേർ അവരുടെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളെല്ലാവരും ഈ ഇതിനെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ചിട്ടുള്ള മറുപടികളായിരുന്നു വന്നിരുന്നത്. അതേസമയം ഒരു 10-20% പുരുഷന്മാർ അതിനെ വിമർശിക്കുകയും പ്രതികൂലിച്ച് കാണുകയും ചെയ്തത് കണ്ടു. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം, മലയാളികളായ പുരുഷന്മാർക്ക് ഇപ്പോഴും സ്ത്രീകളുടെ സൈക്കോളജി അറിയില്ല എന്നുള്ളതാണ്. പോട്ടെ, അതൊക്കെ പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അതില് ഒന്ന് രണ്ട് പേര്, കുറെ പേര് എന്നെ വിളിച്ചു ചോദിച്ചു. നിങ്ങൾ കമന്റ്സായിട്ട് ഞാൻ കണ്ടതാണ്, വൈദികരനെ എന്തിനു ന്യായീകരിച്ച് സംസാരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞ ഞാൻ വൈദികരനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല. അതില് എല്ലാവരും വൈദികൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുമ്പോൾ, അതേപോലെ തന്നെ എനിക്ക് ആ സ്ത്രീനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. എനിക്കൊരിക്കലും ആ സ്ത്രീനെ ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടു വളർന്നത്, ഞാൻ പഠിച്ചു വളർന്നത് ഇങ്ങനെയാണ്, ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിന്റെ ശിക്ഷ 10% തെറ്റിന്റെ കാഠിന്യത്തിന്റെ ശിക്ഷ 10%, അതേ തെറ്റൊരു വൈദികൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശിക്ഷയുടെ കാഠിന്യം 20% എന്നാണ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ വൈദികർ തെറ്റ് ചെയ്തിട്ടുണ്ടേ എങ്കിൽ, എനിക്കറിയില്ല, ഉണ്ട് എങ്കിൽ ആ സ്ത്രീനെ കഴിഞ്ഞ് ആ സ്ത്രീയുടെ തെറ്റ് ചെയ്തതിനെ കഴിഞ്ഞ് ഒരു 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 പടി കൂടുതൽ വൈദികൻ എന്ന നിലയിൽ ആ പദവി അദ്ദേഹം അവർ വഹിക്കുന്നത് കൊണ്ട് ഒരു പടി കൂടുതൽ ഒരുപക്ഷെ അച്ഛന്മാർക്കായിരിക്കാം ഇപ്പോഴും. പിന്നെ ഞാൻ വേറെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സഭ എത്ര രൂപ തന്നു ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനെന്ന്. സത്യം പറഞ്ഞ ഈ ഓർത്തഡോക്സ് യാക്കോബ സഭയെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു വലിയ ധാരണകളൊന്നും ഇല്ല. എനിക്ക് ഒരു യാക്കോബ അച്ഛനെ പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാനൊരു കത്തോലിക്കയാണ്, എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ലൈക്ക് കിട്ടാനാണോ നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടുക? അപ്പൊ ഞാൻ ചിരിച്ചിട്ടാ മനുഷ്യരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ചേട്ടോ ലൈക്ക് കിട്ടിയത് കൊണ്ട് എന്റെ വീട്ടിലെ അടുപ്പ് പുകയില്ല കേട്ടോ എന്ന്. ഞാൻ തമാശയായിട്ട് ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് വെച്ചാല്, ഇപ്പോൾ ഒന്നിനുണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് സഭയെ അപമാനിക്കുന്ന തരത്തിലും താരടിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും ന്യൂസുകളാണ് മീഡിയസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പരിഭാവനമായ കുമ്പസാരം എന്ന കൂതാശേനെ നിസാരവൽക്കരിച്ച് കാണിക്കുകയും താരടിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. അതായത് ഞാനത് പറയുന്നതിന്റെ ഒരു കാരണമുണ്ട്. ഞങ്ങൾ നടത്തുന്ന 4 ദിവസം താമസിച്ചൊരു ഫിലോക്കാലി എന്ന് പറഞ്ഞൊരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിന് സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ കുമ്പസാരം വെച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ അവർ വരുമ്പോ തന്നെ അവരുടെ മുഖം കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ, ഉത്കണ്ഠ, ആകുലത, വേദന, കുറ്റബോധമൊക്കെ വന്ന് ഭയങ്കര ഭാരത്തോടു കൂടിയാ വരുന്നത്. എനിക്കിതിനെ കാണുമ്പോൾ എനിക്ക് വലിയ ഭാരം തോന്നിയിട്ടുണ്ട്. ഞാൻ മിക്കപ്പോഴും ഫസ്റ്റ് ഡേയിലെയും സെക്കൻഡ് ഡേയിലെയും തേർഡ് ഡേയിലെ ഫോട്ടോസ് ഞാൻ എടുത്തു വെക്കാറുണ്ട്. കാരണം അതിന്റെ ഡിഫറൻസ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. സെക്കൻഡ് ഡേയിലെ കുമ്പസാരത്തിന്റെ മഹത്വവും അതിന്റെ ഇമ്പോർട്ടൻസും, ആ കുമ്പസാരം നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുമ്പസാരം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ആ മുഖത്തിന്റെ സന്തോഷവും പ്രസരിപ്പും കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ ഒരു ആനന്ദം തോന്നാറുണ്ട്. അപ്പം ആ ആ കുമ്പസാരം കഴിഞ്ഞിട്ടുള്ള ആ സമയം മുതൽ അവർ വളരെ നന്നായിട്ട് ധ്യാനത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പാട്ട് പാടുകയും സന്തോഷിക്കുകയും ഒക്കെ തുള്ളിച്ചാടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ആ കുമ്പസാരം എന്ന കൂതാശയുടെ മഹത്വമാണ് അവിടെ പ്രകടമാകുന്നത്. ആ കൂതാശ നിങ്ങൾ താരടിച്ച് കാണിക്കുമ്പോൾ സങ്കടം കൊണ്ടും കൂടിയാണ് ഞാനത് പറഞ്ഞു പോയത്. പിന്നെ ഈ ഒരു ആശയം പല ദിവസം പല മാസങ്ങളായി വർഷങ്ങളായിട്ട് എനിക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ആശയമാണ്. കാരണം സ്ത്രീകൾക്ക്, ഞാൻ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, സ്ത്രീകൾക്ക് കിട്ടുന്ന അമിത സ്വാതന്ത്ര്യം, അമിത നിയമ സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും പലപ്പോഴും പല സ്ത്രീകളും മുതലെടുക്കുകയും അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. അവരെ തന്നെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് പല രീതിയിൽ അവരത് ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ട്. അതിനെ എനിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനോ ന്യായീകരിക്കുവാനോ എനിക്ക് കഴിയില്ല. അത് കൊണ്ടും കൂടി ചുരുക്കത്തിൽ പറഞ്ഞാൽ, തെറ്റ് ചെയ്തു വരും, തെറ്റിനെ പ്രേരിപ്പിച്ചു വരും കുറ്റക്കാർ തന്നെയാണ്. അതാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിപാവനമായ കുമ്പസാരം എന്ന കൂതാശിനി പിച്ചു ചീന്തി വലിച്ചു കീറരുത് കേട്ടോ. ദൈവം ചെയ്ത്. താങ്ക് യു. ദൈവം എല്ലാവരെയും സമർത്ഥം.